ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തും വോട്ടെണ്ണി ഫലപ്രഖ്യാപനവും കഴിച്ചു പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ നയിച്ച കൺസർവേറ്റീവ് പാർട്ടി മുന്നൂറ്റി അറുപത്തി സീറ്റ് നേടി അധികാരം നിലനിർത്തി പ്രധാന പ്രതിപക്ഷമായ ലേബർ പാർട്ടിക്ക് വെറും ഇരുന്നൂറ്റി മൂന്ന് സീറ്റുകളെ ജയിക്കാൻ കഴിഞ്ഞു മറ്റു പാർട്ടികളുടെയൊക്കെ സ്ഥിതി അതിനേക്കാൾ ദയനീയമാണ് ഏതായാലും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തുമ്പോൾ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകും എന്ന കാര്യം ഉറപ്പായി മാത്രവുമല്ല രണ്ടായിരത്തി പത്ത് ജനുവരി മുപ്പത്തൊന്നിനകം യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സകല ബന്ധങ്ങൾ വിച്ഛേദിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് ബോറിസ് ജോൺസൺ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പ്രതിപക്ഷ ലേബർ പാർട്ടിക്ക് വ്യക്തമായ നയമൊന്നും ഉണ്ടായിരുന്നില്ല അവർ ബ്രെക്സിറ്റിനെതിരാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ തുടരണം എന്നാഗ്രഹിക്കുന്നവരാണ് ലേബർ പാർട്ടിക്കാർ എന്ന് മാത്രമല്ല ലേബർ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതെങ്കിൽ രണ്ടാമതൊരു ജനഹിത പരിശോധന കൂടി നടത്താൻ അവർ ഉദ്ദേശിച്ചു കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് മുതൽക്ക് കൺസർവേറ്റീവ് പാർട്ടിയാണ് ബ്രിട്ടൻ ഭരിക്കുന്നത് ലേബർ പാർട്ടി അതിനുശേഷമുള്ള ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും തോറ്റുവിട്ടിരിക്കുകയാണ് ഈ തവണയും തോറ്റു രണ്ടായിരത്തി പത്തിൽ ഡേവിഡ് കാമറോണാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായിട്ട് പാർട്ടിയെ നയിച്ച് അധികാരത്തിലെത്തിച്ചത് അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് ജൂലൈ വരെ ആ സ്ഥാനത്ത് തുടരുന്നു അദ്ദേഹത്തിന് പിന്നെ തുടരാമായിരുന്നു ആ സമയത്താണ് ഈ ബ്രെക്സിറ്റുമായി ബന്ധപ്പെട്ട ഒരു ജനഹിത പരിശോധന നടത്തുന്നത് ജനഹിത പരിശോധന നടക്കുമ്പോൾ തന്നെ കാമറൂൺ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത് വിജയിക്കുകയാണെങ്കിൽ ഈ അധികം ആളുകളും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ വിട്ടുപോകണം എന്ന അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ താൻ പിന്നെ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് തുടരുകയില്ല എന്നാണ് ഏതായാലും ജനഹിത പരിശോധനയിൽ ഏതാണ്ട് അൻപത്തി രണ്ട് ശതമാനത്തോളം ആളുകൾ ബ്രിട്ടൻ വിട്ടുപോകണം എന്ന അഭിപ്രായം രേഖപ്പെടുത്തി അതേ തുടർന്ന് വിട്ടുപോകലാതെ വേറെ മാർഗമില്ലാതെ വന്നു കാമറൂൺ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് തെരേസ മെയ് എന്ന ഒരു മഹതിയാണ് വന്നത് അവർക്കും പക്ഷേ ഇത് ഫലപ്രദമായ രീതിയിൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അത്ര എളുപ്പത്തിൽ യൂറോപ്യൻ യൂണിയൻ വിട്ടുപോവുക എളുപ്പമല്ല സാധ്യമായിട്ടുള്ള കാര്യമല്ല വളരെ പല സാങ്കേതികമായ കുരുക്കുകളുമുണ്ട് അവർ ഈ വിട്ടുപോരാനുള്ള സമയം നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് അവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാതെ പാർട്ടി ലീഡർ സ്ഥാനവും പ്രധാനമന്ത്രി സ്ഥാനവും രാജിവെക്കാൻ അവർ നിർബന്ധിതയും ആ സ്ഥാനത്തേക്കാണ് ബോറിസ് ജോൺസൺ വന്നത് ജോൺസൺ വന്നപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ കാര്യത്തിൽ രണ്ടിലൊന്ന് അറിഞ്ഞതിനു ശേഷമേ വേറെ കാര്യമുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ബ്രിട്ടൻ വിട്ടുപോകുകയെന്ന് വൃത്തിയുള്ളൂ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് ജൂ ജനുവരി മുപ്പത്തൊന്ന് എന്നൊരു ദിവസമുണ്ടെങ്കിൽ അന്ന് യൂറോപ്യൻ യൂണിയനും ബ്രിട്ടൻ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കും യൂറോപ്യൻ യൂണിയനിൽ ചേർന്നപ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ വളരെ സന്ദേഹികളായിരുന്നു യൂറോപ്യൻ യൂണിയൻ ചേർന്നത് ബുദ്ധിയാണോ അത് എത്ര നാളത്തേക്ക് നിലനിൽക്കും എന്നൊക്കെ അവർക്ക് സംശയമുണ്ടായിരുന്നു മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളൊക്കെ യൂറോ എന്ന പൊതു നാണയം സ്വീകരിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ സ്റ്റെർലിംഗ് പൗഡറിൽ തന്നെ പിടിച്ചു നോക്കുകയാണ് ഉണ്ടായത് അത് തന്നെ ഒരു പുതുമയാണ് കാരണം അന്ന് തന്നെ അവർക്ക് സംശയമുണ്ട് ഇതുമായിട്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ പോകെ പോകെ ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം ബോധ്യമായി യൂറോപ്പിൻ്റെ സംസ്കാരവുമായിട്ട് ചോദിച്ച് പോകാൻ ബ്രിട്ടീഷുകാർക്ക് സഹായിക്കില്ല ബ്രിട്ടീഷുകാർ പഴയ മേധാവിത്വം മനോഭാവക്കാരാണ് അവർ ലോകം ഭരിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്നാണ് അവർ പണ്ട് വിചാരിച്ചിരുന്നത് അന്ന് അവർക്ക് ഒരുപാട് കോളനികളുണ്ടായിരുന്നു ഇന്ത്യ അടക്കം മറ്റ് പല കോളനികളുണ്ടായിരുന്നു പിന്നെ ബ്രിട്ടീഷിൻ്റെ പുത്രികാ രാജ്യങ്ങൾ കോമൺവെൽത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴും കോമൺവെൽത്തിൽ തുടരുന്ന രാജ്യങ്ങൾ കാനഡയുണ്ട് ഓസ്ട്രേലിയ ഉണ്ട് ന്യൂസിലൻഡുണ്ട് അങ്ങനെ മറ്റ് പല രാജ്യങ്ങളുമുണ്ട് പിന്നെ ബ്രിട്ടീഷുകാരുടെ മേധാവിത്വത്തിന് കീഴിൽ സൗത്ത് ആഫ്രിക്ക ഉണ്ടായിരുന്നു അങ്ങനെ ബ്രി സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പേര് കേട്ട ബ്രിട്ടൻ പിൽക്കാലത്ത് ക്ഷയിച്ചു ഈ കോളനികളൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കോമൺവെൽത്തിലുള്ള ഡൊമിനിയൻ സ്റ്റാറ്റസുള്ള രാജ്യങ്ങൾ കേവലം നാമമാത്രമായ ഒരു മേൽക്കോയ്മ മാത്രം ഈ അംഗീകരിക്കുന്നു ഓസ്ട്രേലിയ ആണെങ്കിലും കാനഡ ആണെങ്കിലും ആണെങ്കിലും സൗത്ത് ആഫ്രിക്കയുടെ കാര്യം അതിനേക്കാളും കഷ്ടമാണ് അവിടെ ബ്രിട്ടീഷുകാർക്ക് പ്രാമുഖ്യമില്ലാത്ത ബ്രിട്ടീഷ് വംശജർക്ക് പ്രാമുഖ്യമില്ലാത്ത സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരുപാട് തിരിച്ചടികൾ നേരിട്ട ബ്രിട്ടീഷ് സാമ്രാജ്യം ഇപ്പോൾ സാമ്രാജ്യം യുണൈറ്റഡ് കിങ്ഡം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിൽ നിന്ന് തന്നെ അയർലൻഡ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു പോയി സ്കോട്ട്ലൻഡ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള നടപടികൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ ചെറിയ വ്യത്യാസത്തിലാണ് അത് ഒഴിവായത് അപ്പോൾ അങ്ങനെ ക്ഷയിച്ച അല്ലെങ്കിൽ ക്ഷയോന്മുഖമായ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞ രാജ്യം ഇനിയും യൂറോപ്യൻ യൂണിയനിൽ തുടരുന്നത് ഉചിതമല്ല എന്ന അഭിപ്രായം പല ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു മാത്രവുമല്ല ബ്രിട്ടൻ്റെ ഒരു സാംസ്കാരിക തനിമ നഷ്ടപ്പെടും എന്ന അഭിപ്രായം ഉണ്ടായി മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലെ നിയമങ്ങൾ അതേപടി ബ്രിട്ടനിൽ നടപ്പാക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം അതാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാണ് ബ്രിട്ടനെങ്കിൽ അവിടെ ന്യൂനപക്ഷ സമുദായക്കാർക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇതര വംശജർക്കുള്ള പ്രാമുഖ്യം വർദ്ധിക്കും ഒരുപക്ഷേ ഇനി ബ്രിട്ടൻ മറ്റൊരു ഒരു സെറ്റപ്പിലേക്ക് പോകേണ്ടതായിട്ട് കൂടി വരും എന്ന ഭയമുണ്ടായിരുന്നു അങ്ങനെ വെള്ളക്കാർക്ക് ഉണ്ടായ ആ ഒരു ഭയമാണ് സത്യത്തിൽ ബ്രെക്സിറ്റിലേക്ക് പോയത് യാഥാസ്ഥിതിക പാർട്ടിക്കാരാണ് അത് മുതലെടുത്തത് ആ തീവ്ര വലതുപക്ഷ ചിന്താതിക്കാരും ഉണ്ടായിരുന്നു അവരാണ് ഭയങ്കരമായിട്ട് പ്രചരണം നടത്തിയത് പക്ഷേ അതിൻ്റെ ഗുണഫലം അനുഭവിച്ചത് ഭരണകക്ഷിയായിട്ടുള്ള യാഥാസ്ഥിതിക പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടിയാണ് പക്ഷേ ഡേവിഡ് കാബറൂണും രാജിവെക്കേണ്ടി വന്നു തെരേസ മൈക്കും രാജിവെക്കേണ്ടി വന്നു പക്ഷേ വികാരം വളരെ ശക്തമാണ് ഒരു കാരണവശാലും യൂറോപ്യൻ യൂണിയൻ തുടരാൻ കഴിയുകയില്ല ബ്രിട്ടൻ്റെ സാംസ്കാരിക വ്യക്തിത്വം നിലനിർത്തണം എന്ന അഭിപ്രായം ശക്തമായി ഇന്ത്യൻ വംശജർ അല്ലെങ്കിൽ പാകിസ്ഥാൻ വംശജരായ ആളുകൾ അധികം പേരും ഈ ലേബർ പാർട്ടിക്ക് പിന്തുണക്കുന്നവരാണ് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയിലും കുറച്ചൊക്കെ ഇന്ത്യക്കാരുണ്ട് കുറേ പേരൊക്കെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു കുറേ പേരൊക്കെ ജയിച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് എങ്കിലും ഇത് കുടിയേറ്റക്കാർക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ വംശജർക്ക് പാകിസ്ഥാൻ വംശജർക്ക് ഒട്ടും തന്നെ സന്തോഷകരമായിട്ടുള്ള റിസൾട്ടല്ല ഇനി ബ്രിട്ടനിൽ നിന്ന് വരാൻ പോകുന്നത് അമേരിക്കയിൽ ട്രംപ് ജയിച്ചു അവിടെ യാഥാർത്ഥികർ പിടിമുറുക്കിയിരിക്കുകയാണ് അമേരിക്ക അമേരിക്കക്കാർക്ക് എന്ന് പറയാതെ പറയുന്ന ട്രംപിൻ്റെ നയമാണ് ഇപ്പോൾ അമേരിക്കയിൽ വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് വീണ്ടും ജയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയിലാണെങ്കിൽ നമുക്കറിയാം യാഥാസ്ഥികൾ വളരെ പിടിമുറുക്കി വലതുപക്ഷക്കാർക്ക് വലിയ പ്രാമുഖ്യം കിട്ടി അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്നു ഇപ്പോൾ ലോകം മൊത്തത്തിൽ വലത്തോട്ട് പോവുകയാണ് കൂടുതൽ കൂടുതൽ യാഥാസ്ഥിതമാവുകയാണ് എന്നുള്ളതാണ് ബ്രിട്ടനിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് സൂചനകൾ നൽകുന്നത് വേതായാലും ഇനി അങ്ങട് ജോൺസൻ്റെ കാലമാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും മാർഗറ്റ് താച്ചർ ആയിരിക്കും അതോ ഡേവിഡ് പോലെ പോലെയായിരിക്കോ ജോൺ മേച്ചർ പോലെയായിരിക്കോ എന്നൊന്നും പറയാൻ പറ്റുകയില്ല ഏതായാലും ജോൺസൻ്റെ യുഗം ആരംഭിക്കുകയാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഉടനെ പിന്മാറും എന്ന കാര്യവും ഉറപ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക